പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബലഹീനരും പാവികളുമായി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരണുകളും രണ്ട് ലോകങ്ങളിലും ചെറിയ പെടമാറാകട്ടെ ആമേ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ തിരുമേനി ബഹുമാനപ്പെട്ട എൽദോ അതിരമ്പുഴയിലൻ ഈ വായന സംരംഭത്തിൽ പങ്കാളികളാകുന്ന ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ ഈ വേദവായന സമൂഹത്തിൻ്റെ ആയി പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നൂറ്റി അൻപത്തി ആറാമത്തെ വായനയ്ക്ക് തയ്യാറായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ അറുപത്തിരണ്ടാം വാക്യം വരെയുള്ളതായ ഭാഗങ്ങളെ സംബന്ധിക്കുന്ന ചിന്തകളാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ വാക്യം ആദ്യം ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ആ വായിക്കാം പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനസമൂഹം അവർക്ക് നേരെ വന്നു ഇനി നമുക്ക് ബൈബിൾ സൊസൈറ്റിയുടെ പഴയ പരിഭാഷ അനുസരിച്ചുള്ള ഭാഗം വായിക്കാം പിറ്റേനാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുഭൂരിപക്ഷം അവ ബഹുപുരുഷാരം അവനെ എതിരേറ്റു ഇവിടെ ബഹുപുരുഷാരം എന്നൊരു വാക്കാണ് അവിടെ പഴയ പരിഭാഷയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പി ഒ സി ബൈബിളിലെ ഒരു ജനക്കൂട്ടം വലിയ ഒരു ജനക്കൂട്ടം എന്നാണ് ഞാനതിൻ്റെ സുറിയായി മൂലത്തിൽ നോക്കിയപ്പോൾ നാം കാണുന്നത് കെൻഷോ സാഗിയോ അപ്പോ അവിടെ പുരുഷാരം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് കെൻഷോ സാഗിയോ അതായത് വലിയ ഒരു കൂട്ടം ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷന്മാരുടെ ഒരു വലിയ സംഘം അല്ല അവിടെ കൂടിയത് എല്ലാവരും ചേർന്ന് കർത്താവിന്റെ അരികിലേക്ക് വരുന്നതായ ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത് അതുതന്നെയാണ് ഇംഗ്ലീഷ് പരിഭാഷയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എ ലാർജ് ക്രൗഡ് മെദ് ഇനിയും മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലും നാം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് ഞാനത് സുറിയാനിയിൽ നിന്നുള്ള ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുക എ മാൻ ഫ്രം ദ ക്രൗഡ് കോൾഡ് ഔട്ട് ടീച്ചർ ഐ ബെഗ് യു ബി മൈൻഡ്ഫുൾ ഓഫ് മീ ഐ ഹ് ആൻ ഓൺലി സൺ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം അവിടെ ഈ ജനസമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി കർത്താവിനെ വിളിച്ചു പറയുകയാണ് പുരുഷാരത്തിൽ നിന്നും ഒരാൾ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞു എന്നുള്ളതിനെ പഴയ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ആ നിലവിളിച്ചു എന്നാണ് നിലവിളിക്കുക എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ മറ്റൊരർത്ഥമുണ്ട് നിലവിളിക്കുക എന്ന് പറയുമ്പോൾ ആ കരഞ്ഞുകൊണ്ട് ഉറക്കെ പറയുക എന്നുള്ള നിലവിളി ശബ്ദം എന്നാണ് നാം അത് മനസ്സിലാക്കുന്നത് എന്നാൽ ക്രൈഡ് ഔട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അതേക്കുറിച്ച് പറയുന്നത് അതുപോലെ സുറിയാനിയിലും അങ്ങനെ തന്നെയുള്ള അർത്ഥത്തിലാണ് നാം കേണേ കേൾക്കേണ്ടത് ഇനിയും മുന്നോട്ട് വരുമ്പോൾ അവൻ വി മകനെക്കുറിച്ച് വിവരിക്കുകയാണ് ആത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു പഴയ പരിഭാഷയുടെ അപാകതകൾ വിശുദ്ധ ഗ്രന്ഥം വന്നപ്പോൾ അത് പരിഹരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗുരു ഞാൻ ഗുരു അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്നോട് കരുണ ചെയ്യണമേ എനിക്കുള്ള ഏക പുത്രനെ ആത്മാവ് ശക്തിയായി ബാധിക്കുന്നു അവൻ ഉടനെ അട്ടഹസിക്കുകയും പല്ലുകടിക്കുകയും നുര പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു വളരെ വിഷമിപ്പിച്ച ശേഷം അല്പം വിട്ടുമാറുന്നു അപ്പോൾ അത് ഏർ നുര പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബാക്കി വാക്കുകളൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണുന്നത് നിലവിളിക്കുന്നു നുരപ്പിച്ച് പീഡപ്പിക്കുന്നു എന്നൊക്കെയാണ് അവിടെ കാണുന്നത് എന്നാൽ അതിൻ്റെ സുറിയാനിയിൽ നിന്നുള്ള ഇംഗ്ലീഷ് പരിഭാഷയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആൻഡ് എ സ്പിരിറ്റ് ടേക്സ് ഹോൾഡ് ഓഫ് ഹിം സോ ദാറ്റ് ഹി ക്രൈസ് ഔട്ട് സഡൻലി ആൻഡ് ഹി ഗ്രൈൻസ് ഹിസ് ടീത്ത് ആൻഡ് ഫോംസ് അറ്റ് ദ മൗത്ത് വായിൽ പത ഉണ്ടാകുന്നു നമുക്ക് ഈ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ അറിയാതെ ഒരു അപസ്മാര രോഗിയാണ് ആ അപസ്മാര രോഗിയുടെ ലക്ഷണങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്ന വാക്കുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ ആ ഇടപെടലിലെ ഈ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്ന ആ മകനെ സംബന്ധിച്ചുള്ളതായ കാര്യമാണ് അപ്പോൾ യേശു ആശുദ്ധാത്മാവിനെ സാസ്വദിച്ച് ബാലനെ സൗഖ്യമാക്കി അവൻ്റെ പിതാവിനെ നൽകി എല്ലാവരും അവൻ്റെ മഹിമയെക്കുറിച്ച് അത്ഭുതപ്പെട്ടു വീണ്ടും അത്ഭുതപ്പെട്ടു എന്നുള്ള വാക്കിന് പകരം പഴയ പരിഭാഷയിൽ വിസ്മയിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് വലിയ വ്യത്യാസമുള്ളതല്ല എന്നാലും അതിൻ്റെ അത്ഭുതം കാണുക എന്നുള്ളതും വിസ്മയിക്കുക എന്ന് പറയുന്നതും രണ്ട് അർത്ഥം മലയാളത്തിലുണ്ട് ഇനിയും എല്ലാവരും അത്ഭുതപ്പെട്ടപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവീൻ ഈ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളു എന്നാണ് പറയുന്നത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണെന്ന് നോക്കുക അവിടെ പറയുന്നത് നിങ്ങളുടെ കർണങ്ങളിൽ ഈ വചനങ്ങൾ നിങ്ങളുടെ കർണങ്ങളിൽ സൂക്ഷിച്ചുകൊള്ളണം അതായത് ചെവിയിൽ ആ എപ്പോഴും ഇങ്ങനെ മുഴങ്ങുന്നത് പോലെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് പ്രഷർ ഓഫ് ദീസ് വേർഡ്സ് ഇൻ യുവർ ഇയേഴ്സ് അതെ ഒരു ട്രഷറിയിൽ എന്നതുപോലെ ആ നിങ്ങളുടെ ചെവികളിൽ ഇത് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ട് കർത്താവ് തുടർന്നുള്ള തൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ളതായ രണ്ടാമത്തെ പ്രവചനം നടത്തുന്നത് അവർക്ക് ഈ വചനം മനസ്സിലായില്ല ഇനിയും അവർ അറിയാതിരിക്കത്തക്കണം അത് അവരിൽ നിന്നും നിഗൂഢമായിരുന്നു അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയത് അറിയാതിരി തിരിച്ചറിയാത്ത വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു എന്നാണ് ഭാഷ പഴയ ഭാഷാ പ്രയോഗം അതിനേക്കാൾ നല്ല പരിഭാഷ നമുക്കിവിടെ മറ്റ് പറഞ്ഞ വിധത്തിലാണ് ഇറ്റ് വാസ് ഹിഡൻ ഫ്രം ദം സോ ദാറ്റ് നോട്ട് പെർസീവ് ഇറ്റ് അവർക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത വണ്ണം ആണ് അത് അവർക്ക് കേട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഇറ്റ് വാസ് ഹിഡൻ മറക്കപ്പെട്ടതായിരുന്നു അതുകൊണ്ട് അവർക്കത് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ള പരിഭാഷയിലെ പ്രത്യേകത നാം ശ്രദ്ധിക്കുക ഇനി നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ഇവനെ പോലെയുള്ള ഒരു കർത്താവ് ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു തർക്കം ഉണ്ടായതിനെ സംബന്ധിച്ച് നാൽപ്പത്തി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് അതിന് കർത്താവ് കൊടുക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഒരു പൈതലിന് പിടിച്ച് മടിയിലിരുത്തിയിട്ട് യേശു അവരോട് പറയുന്നതാണ് താൻ ഒരു പൈതലിനെ എടുത്ത് തൻ്റെ അടുക്കൽ നിർത്തി അവരോട് ഇവനെ പോലെയുള്ള ഒരു പൈതലിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ അത്ര സ്വീകരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ പ്രധാനമായിട്ടും എങ്ങനെയായിരിക്കണം ക്രൈസ്തവ ശിഷ്യന്മാർ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് ചെറിയവനാകുവാൻ സാധിക്കുക ഒരു പൈതലിനെ പോലെ വിനയാന്യനും ആ ദൈവാശ്രയമുള്ളവനും എളിമയുള്ളവനുമായി തീരാൻ സാധിക്കുന്നവനാണ് തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കമുള്ളവനല്ല എന്നുള്ള ആ ഭാഗമാണ് അവിടെ ഏർ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായിട്ട് നാം കാണുന്നത് തൻ്റെ ശിഷ്യ സ്നേഹിതനായ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ അവൻ നേരിട്ട ഒരു കാര്യമാണ് കർത്താവിനോട് പറയുന്നത് ഗുരു ഒരുവൻ അങ്ങയുടെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നതായി ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊരുമിച്ച് അങ്ങേടെ പിന്നാലെ വരാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ വിലക്കി അപ്പോൾ യേശുവിൻ്റെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പെട്ടവരല്ലാത്ത ഒരാളെ യേശുവിൻ്റെ നാമത്തിൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും രോഗശാന്തി നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് വിലക്കി എന്നാണ് യോഹന്നാൻ പറയുന്നത് ഇവിടെയും ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് യേശു അവരോട് നിങ്ങൾ വിലക്കേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളവൻ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ശിഷ്യ സമൂഹത്തിൽ നമുക്ക് നമ്മളെ പോലെയുള്ള ആളുകൾ മാത്രമല്ല മറ്റു ആളുകളും നമ്മൾക്ക് പുറത്തുള്ള ആളുകളും കർത്താവിനെ സാക്ഷിക്കുമ്പോൾ അവരെ വിലക്കാനായിട്ട് നമുക്ക് അവകാശമില്ല ശിഷ്യൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനായിരിക്കണം എന്ന് അവിടെ കർത്താവ് സൂചിപ്പിക്കുന്ന ഭാഗമാണ് നാം അവിടെ വായിച്ചത് ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അൻപത്തി വാക്യം തൻ്റെ ആരോഹണത്തിന്റെ ദിനങ്ങൾ തികയാറാകവേ താൻ ഈർച്ചിലേക്ക് പോകാൻ നിശ്ചയിച്ചു അപ്പോൾ ഇതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു പീടെയൊക്കെ പോകുന്ന കാര്യമൊക്കെ അപ്പൊ ഇവരെയും കൂട്ടി കർത്താവ് ഈറുസലേമിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഗലീലായാലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് ഈറുസലേമിലേക്ക് ഉപദേശത്തിനും അതുപോലെ പ്രസംഗത്തിനും ഒക്കെ ആയിട്ട് കർത്താവ് പോവുകയാണ് അതിനായിട്ട് കർത്താവ് തനിക്ക് മുമ്പ് ദൂതന്മാരെ അയച്ചു അവിടെയാണ് ഇനി മറ്റൊരു ഭാഗം നാം ശ്രദ്ധിക്കേണ്ടത് അവർ തനിക്കായി ഒരുക്കം ചെയ്യുവാൻ ശമരിയുടെ ഒരു ഗ്രാമത്തിലെത്തി എന്നാൽ ഈറുസലേമിലേക്ക് പോകുവാൻ നിശ്ചയിച്ചിരുന്നതിനാൽ അവർ തന്നെ സ്വീകരിച്ചില്ല അപ്പോൾ ശമരിയരും യഹൂദന്മാരുമായിട്ടുള്ള ഭിന്നതയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അതായത് ഗലീലായിക്കും ആ ഇറുസലേമിനും ഇടയിലുള്ള ഒരു ഗ്രാമമാണ് ശമരിയ അപ്പോൾ ഈ ഒരു സങ്കരജാതി ആയതുകൊണ്ട് യഹൂദന്മാർ അവരെ അസ്പർശരായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അവരെ തിരിച്ചും യഹൂദന്മാരെ മോശക്കാരായിട്ടാണ് കരുതിയിരുന്നത് അതുകൊണ്ട് അവരുടെ ഗ്രാമത്തിൽ കൂടെ യഹൂദന്മാർ പോയാൽ ഇവരെ ശുദ്ധരാക്കാനായിട്ടുള്ള പണികളൊക്കെ ഇവർ കാണിക്കും അത് അലക്ഷ്യമായിട്ട് അവരിവരോട് പെരുമാറുകയും ഇവർക്ക് പ്രയാസം ഉണ്ടാകത്തക്ക രീതിയിലൊക്കെ പറയും അപ്പോൾ ഇതുകൊണ്ട് ശമരിയരും യഹൂദിയരും എന്നും ശത്രുതയിലും അകൽച്ചയിലുമായിരുന്നു എന്നാൽ ഈ ശമരിയ വഴി എറുസലേമിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ദൂരം ലാഭമുണ്ട് അല്ലെങ്കിൽ അവർ ഈ ശമരിയ ചുറ്റി കറങ്ങി വേണം എറുസലേമിലേക്ക് പോകാൻ അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരെ എറുസലേമിലേക്ക് പോകാൻ ശമരിയ വഴി പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവിടുത്തുകാരെ അവരെ വിലക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അപ്പോൾ വീണ്ടും ആ യോഹന്നാൻ വന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും സ്വീകരി ഈ ശമരിയർ അവരെ സ്വീകരിക്കാത്തതിൻ്റെ പ്രയാസങ്ങളാണ് ഈ ദൂതന്മാർ പറയുന്നത് കർത്താവിനോട് അവർ പറയുകയാണ് കർത്താവെ ഏലിയ ചെയ്തതുപോലെ ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ പാടെ നശിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ പോയ ദൂതന്മാരായ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നത് അവിടെ കർത്താവ് തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് നിങ്ങൾ ഏതാത്മാവിനാൽ ഉള്ളവരെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ പ്രാണനെ നശിപ്പിക്കുവാനല്ല ജീവിപ്പിക്കുവാനെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇവിടെ സാങ്കേതികമായിട്ട് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ ആധികാരിക രേഖകളുമായിട്ടും ബന്ധപ്പെട്ട ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ രണ്ട് ഭാഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലല്ല ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ആദ്യത്തേത് അമ്പത്തിനാലാം വാക്യത്തിൽ ഏലിയാവ് ചെയ്തതുപോലെ ഏലിയാവ് ചെയ്തതുപോലെ അത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നതുപോലെ ഇവരെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ആ ഏരിയ പോലെ എന്നുള്ളത് ബ്രാ ബ്രാക്കറ്റിലായിട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ബ്രാക്കറ്റിലല്ല അത് കൃത്യമായിട്ടായിട്ടിരിക്കുന്നത് പി ഒ സി ബൈബിളിൽ ആ ഏലിയാവ് ചെയ്തു പോലെ എന്നുള്ള ഒരു ഭാഗം തന്നെ ഇല്ല അത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ രണ്ടാമതായിട്ട് നിങ്ങൾ ഏത് ആത്മാവിനെ അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാ പ്രാണങ്ങളെ നശിപ്പിക്കാനായി നശിപ്പാൻ അല്ല രക്ഷിപ്പാനായിട്ടത്ര വന്നത് എന്ന അൻപത്തി അഞ് അമ്പത്തഞ്ച് അൻപത്തി ആറ് വാക്യങ്ങളും സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് അതും പി ഒ സി ലില്ല വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ സുറിയാനി മൂലത്തിൽ ഞാൻ ക്ലാസ്സുകളുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ സുറിയാനി ബൈബിളിൻ്റെ മൂലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പത്തുമൂറ്റമ്പത് ക്ലാസ്സുകൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് ഏറ്റവും ആധികാരികമായിട്ടുള്ള സുറിയാനി ആ പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ ഇതുണ്ട് എന്നാൽ ചില ഗ്രീക്ക് പതിപ്പുകളിലൊക്കെ ഈ ബ്രാക്കറ്റ്സിലുള്ള ഭാഗമില്ല അതുകൊണ്ട് പി ഒ സി അത് വിട്ടിരിക്കുകയാണ് എന്നാൽ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ അവരെ ഗ്രീക്ക് മൂലത്തിൽ ഇല്ല എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവർ സ്ക്വയർ ഇട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ രണ്ട് ഭാഗങ്ങളും സുറിയാനി മൂലത്തിൽ അത് ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ അവിടെ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ളതായ ഭാഗങ്ങളും ശിഷ്യത്വത്തിൻ്റെ വിളിയെ സംബന്ധിക്കുന്ന ഒരു അനന്തര സംഭവമാണ് ഒരുവൻ വന്ന് കർത്താവിൽ ആകൃഷ്ടനായിട്ട് അവൻ കർത്താവിനെ അനുഗമിച്ചോളാം എന്ന് കർത്താവിനോട് പറയുക അപ്പോൾ കർത്താവ് തൻ്റെ നിസ്സഹായത പറയാണ് തനിക്ക് വീടില്ല കൂടില്ല താമസ സൗകര്യങ്ങളില്ല എന്നാൽ അവനെ ഇത്രയും കേട്ടിട്ട് പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല അനി നീ അടുത്ത മറ്റൊരുവനോട് കർത്താവ് പറയുക നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ അവനുടനെ ഒരു വ്യവസ്ഥ വെക്കുകയാണ് ഞാൻ ആദ്യമായി പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു അപ്പോഴാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് വിളിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പിതാവ് മരിച്ചിട്ടില്ല പിതാവ് മരിച്ചു കഴിഞ്ഞിട്ട് സംസ്കാരവും കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ പിന്നാലെ വന്നോളാം എന്നാണ് അവൻ്റെ സൂചന അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന ആ മറുപടി അറുപതാം വാക്യത്തിൽ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറയുകയാണ് അതായത് എല്ലാ ഭൗതിക കാര്യങ്ങളും നിർവഹിച്ചതിന് ശേഷം കർത്താവിൻ്റെ പിന്നാലെ വരിക എന്നുള്ളത് മരണത്തിന് തുല്യമായ ഒരവസ്ഥയാണ് അപ്പോൾ അതായത് അനുദമിക്കാനുള്ള അവസരം ഏതാണെന്ന് പറഞ്ഞാൽ അടുത്ത നോമ്പിലെ ധ്യാനത്തിലും ഉമ്പസാരത്തിലും അല്ല അത് നമ്മൾ ഏറ്റു പറയുന്നതാണ് റിപ്പൻ ദെയർ കർത്താവിൻ്റെ പിന്നാലെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ വിളി കേൾക്കുമ്പോൾ അവൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാകുന്നവരായിരിക്കണം പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായാൽ അവിടെ തന്നെ അതിലെ മാനസാന്തര്യത്തിലേക്ക് തിരിയുന്നവരായിരിക്കണം ഭൗതികമായ ബാധ്യതകൾ നിറവേറ്റിയതിന് ശേഷം അല്ല കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ടത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ പിന്നാലെ പോകുവാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാകണം അതുകൊണ്ട് അതിൻ്റെ പര്യവസാനമായിട്ട് അറുപത്തിരണ്ടാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല അപ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പുറകോട്ട് നോക്കി ലോത്തിൻ്റെ ഭാര്യയെ പോലെ പിറകോട്ട് ലൗകികമായതിലും ഭൗതികമായതിലും ആ നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ളതിലും ഒക്കെ പുറകോട്ട് പോവുകയും പുറകിൽ കണ്ണു വെച്ചുകൊണ്ട് മുന്നിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുക എന്നുള്ളത് ക്രൈസ്തവ ശിഷ്യത്വത്തിന് ചേർന്നതല്ല എന്നാണ് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഈ ചിന്തയോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മയും